വിദ്യാലയ മുത്തശ്ശിയായ താമരക്കുളം ചത്തിയറ ഗവൺമെന്റ് LPSലെ പ്രവേശനോത്സവം നാടിന്റെ ഉത്സവമായി. നവാഗതരെ തലപ്പാവുകൾ അണിയിച്ച് അക്ഷരത്താലങ്ങൾ നൽകി സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. 113 വർഷങ്ങളായി കുരുന്നുകൾക്ക് അറിവ് പകരുന്ന താമരക്കുളം ചത്തിയറ ഗവൺമെന്റ് LPSൽ നാടിന് തന്നെ ഉത്സവച്ഛായ പകർന്നാണ് പ്രവേശനോത്സവം നടന്നത്. രാവിലെ തന്നെ അക്ഷരമുറ്റം കുട്ടികളെയും രക്ഷിതാക്കളെയും കൊണ്ട് നിറഞ്ഞിരുന്നു. നവാഗതരായ കുട്ടികളെ വിവിധ വർണ്ണങ്ങളിലുള്ള തൊപ്പികൾ അണിയിച്ച് അലങ്കാര താലങ്ങൾ നൽകി കുട്ടികളുടെ വാദ്യസംഘത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിച്ചു. സ്കൂൾ വികസന സമിതി ചെയർമാൻ എൻ ഗോപിനാഥപിള്ളയും കുരുന്നുകളും ചേർന്ന് അക്ഷരദീപം തെളിയിച്ചു. സ്വാഗതഗാനത്തോടെ പ്രവേശനോത്സവ സമ്മേളനം തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ പാർട്ടിയിൽ നിന്നുള്ള പ്രവർത്തനങ്ങളിൽ മിടുക്കരായ വിദ്യാർത്ഥികൾ, നല്ല പാട്ട് പാടുന്ന വിദ്യാർത്ഥികളെ പാട്ട് പഠിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഡാൻസ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഡാൻസ് പഠിപ്പിക്കാനുള്ള അവസരമുണ്ട്. കവിത എഴുതുന്ന വിദ്യാർത്ഥികളെ കവിത എഴുതി പഠിപ്പിക്കാൻ അവസരമുണ്ട്. കഥ പറയുന്ന വിദ്യാർത്ഥികളെ കഥ എഴുതാൻ പ്രേരിപ്പിക്കുന്നതിന് അവരുടെ കഥ അത് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങളുണ്ട്. നല്ലപോലെ പടം വരയ്ക്കുന്ന വിദ്യാർത്ഥികളെ പടം വരച്ച് പഠിപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എല്ലാത്തിനും മുൻപന്തി ചെയ്തിട്ടുള്ള ഈ സ്കൂളിനെ നിങ്ങളോടൊപ്പം, നിങ്ങളും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, നമ്മൾ ഒന്നായി നിന്നുകൊണ്ട് ഈ സ്കൂളിനെ കുറെ കൂടെ മെച്ചപ്പെട്ട സ്കൂളാക്കി മാറ്റുന്നതിന് നിങ്ങളെല്ലാം ആത്മാർത്ഥമായ സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. SMC ചെയർമാൻ അബ്ദുൾ റഫീഖ് അധ്യക്ഷത വഹിച്ചു. കുരുന്നുകൾക്കെല്ലാം ബുക്കുകളും ക്രയോണും പെൻസിലും അടങ്ങുന്ന സമ്മാന പൊതികളും മധുരവും നൽകി. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രഥമാധ്യാപിക TJ സാജിദ വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R. ദീപ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് V. ഗീത, മാതൃസംഗം കൺവീനർ മഞ്ജു S. നായർ, S. ജമാൽ, B. വിനോദ്, M. ജാബിർ, അനീഷ് കുമാർ, അശ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ ചാരുംമൂട്.